നമസ്കാരം. യു എ കോൺസുലേറ്റിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായി. ഇന്ന് രാവിലെ സ്വപ്നയുടെ അമ്മ അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തി രേഖകളെല്ലാം ജയിൽ സൂപ്രണ്ടിന് കൈമാറിയിരുന്നു. തുടർന്നാണ് ഒരു വർഷവും 4 മാസവും തടവിലായിരുന്ന സ്വപ്ന മോചിതയായത്. അമ്മയുടെ കൈപിടിച്ചാണ് ജയിലിന് പുറത്തേക്ക് എത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സ്വപ്നയ്ക്ക് ജാമ്യം ലഭിച്ചതെങ്കിലും നടപടിക്രമങ്ങൾ വൈകിയത് മൂലം മോചനം നീളുകയായിരുന്നു. 6 കേസുകളിലും സ്വപ്ന സുരേഷിന്റെ ജാമ്യോപാധികൾ ഇന്നലെ വൈകുന്നേരത്തോടെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. NIA കേസ് ഉൾപ്പെടെ എല്ലാ കേസുകളിലും സ്വപ്നയ്ക്ക് ജാമ്യം ലഭിച്ച് 3 ദിവസം പിന്നിട്ടിട്ടും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ജാമ്യോപാധികൾ സമർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജയിലിൽ നിന്നും ഇറങ്ങാനാകാത്തത്. ഇന്നലെ വൈകുന്നേരത്തോടെ എല്ലാ നടപടികളും പൂർത്തിയാക്കി. ജാമ്യത്തിന് 25 ലക്ഷം രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവുമാണ് ഉപാധികൾ. പാസ്പോർട്ട് കോടതിയിൽ ഏൽപ്പിക്കണം. കേരളം വിട്ടു പോകരുത്. സാക്ഷികളെ സ്വാധീനിക്കരുത്. തെളിവ് നശിപ്പിക്കരുത്. എല്ലാ ഞായറാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാവുകയും വേണം. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുമതിയില്ലാതെ താമസം മാറരുത് എന്നിവയാണ് മറ്റു വ്യവസ്ഥകൾ. പാസ്പോർട്ട് കോടതിയിൽ ഏൽപ്പിക്കണം. കേരളം വിട്ടു പോകരുത്. സാക്ഷികളെ സ്വാധീനിക്കരുത്. തെളിവ് നശിപ്പിക്കരുത്. എല്ലാ ഞായറാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുമതിയില്ലാതെ താമസം മാറരുത് എന്നിവയാണ് മറ്റു വ്യവസ്ഥകൾ. അമ്മ പ്രഭാ സുരേഷിന്റെയും അമ്മാവന്റെയും ആൾജാമ്യത്തിലാണ് സ്വപ്ന ജയിൽ മോചിതയാകുന്നത്. ജാമ്യക്കാരുടെ ഭൂമിയുടെ കരമടച്ച രസീതാണ് കോടതിയിൽ ഹാജരാക്കിയത്. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി 6 കേസുകളിലാണ് സ്വപ്നയെ റിമാൻഡ് ചെയ്തിരുന്നത്. ഇതിൽ എല്ലാ കേസുകളിലും ജാമ്യമായി. ഇനി കേസിന്റെ നാൾ വഴിയിലൂടെ നമുക്കൊന്ന് നോക്കാം. 2020 ജൂൺ 30 നയതന്ത്ര ബാഗിലൂടെ 30 കിലോഗ്രാം സ്വർണം ദുബായിൽ നിന്നെത്തി. 2020 ജൂലൈ 5 UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബാഗ് തുറന്ന് പരിശോധിച്ച് സ്വർണം പുറത്തെടുത്തു. കസ്റ്റംസ് കേസെടുത്തു. സരിത് അറസ്റ്റിലുമായി. 2020 ജൂലൈ 10 UAPA ചുമത്തി. NIA കേസെടുത്തു. 2020 ജൂലൈ 11 സ്വപ്ന സുരേഷ് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായി. സന്ദീപ് നായരും ഒപ്പം പിടിയിലായി. 2020 ഒക്ടോബർ 7 സ്വപ്ന അടക്കമുള്ള 3 പേരെ പ്രതികളാക്കി എൻഫോഴ്സ്മെന്റ് പ്രാഥമിക റിപ്പോർട്ട് നൽകി. 2020 ഡിസംബർ 24 സ്വപ്ന അടക്കമുള്ളവർക്കെതിരെ ED കുറ്റപത്രം ചുമത്തി. 2021 ജനുവരി 5 സ്വപ്ന അടക്കമുള്ളവരെ പ്രതികളാക്കി NIA കുറ്റപത്രം സമർപ്പിച്ചു. 2021 നവംബർ 2 NIA കേസിൽ സ്വപ്നയ്ക്ക് ജാമ്യം ലഭിച്ചു. കോൺസുലേറ്റിലെ മുൻ PRO ആയിരുന്ന സരിത്തിനെയാണ് കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തു. ജയിലിൽ നിന്ന് മോചിതയായ ശേഷം പല വെളിപ്പെടുത്തലുകളും നടത്തുമെന്നാണ് സ്വപ്ന പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ വെളിപ്പെടുത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും 1.5 വർഷത്തിന് ശേഷം സ്വപ്ന പുറത്തിറങ്ങിയപ്പോൾ പിണറായിയുടെയും സംഘത്തിന്റെയും നെഞ്ചിടിപ്പ് കൂടുകയാണ്. ഇനി ഏതൊക്കെ ഉന്നതരുടെ പേരുകളാണ് പുറത്തു വരികയെന്നും ആരൊക്കെ ജയിലിൽ പോകുമെന്നും കാത്തിരുന്നു തന്നെ കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.